നമസ്കാരം. പഞ്ചായത്ത് വാരത്തിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിക്കും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇടതുപക്ഷ ഐക്യം, മെച്ചപ്പെട്ട രീതിയിലുള്ള യോജിപ്പ്, താരതമ്യേന ഭേദപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത്, വർഗീയ വിരുദ്ധ മേൽക്കൈ, വർഗീയ വിരുദ്ധ മേൽക്കൈ, അതായത് കമ്മ്യൂണിസ്റ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓക്കെ തെറ്റാണ്. കാരണം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മാർക്സിസ്റ്റ് പാർട്ടി, വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ട്. നിരവധി പഞ്ചായത്തുകളുണ്ട്, സീറ്റുകൾ ഞാൻ എണ്ണി എണ്ണി പറയാം. അവരെ അമീർമാർ വരെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞുതരാം, രണ്ട് പറഞ്ഞുതരാം. പേരാമ്പ്ര പഞ്ചായത്തിൽ ടി കെ അബ്ദുള്ള, കെ എൻ അബ്ദുള്ള ഹാജി മൗലവി മത്സരിക്കുന്നുണ്ട്. നിരവധി വളരെ പ്രധാനപ്പെട്ട ആരോടാ ഞാൻ ഓരോ പഞ്ചായത്തായിട്ട് പറയാം. വളരെ ശക്തമായ ആരോടാ, നിങ്ങൾക്ക് ഒരു വർഗീയ വിരുദ്ധ മേൽക്കൈ അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ അത് ശരത്തിന് അവകാശപ്പെടാൻ പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. പലയിടത്തും വർഗീയ വിരുദ്ധ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ്. ഒന്ന്, ഇത് ഞാൻ പറയുന്നത് ഇവിടെ എവിടെയാണ് ചുറ്റികാരുവാൾ നക്ഷത്രം അടയാളവും ഈ മുസ്ലിം ലീഗിന്റെ അടയാളവും ഇതെല്ലാം വെച്ചിട്ട് എവിടെയാണ് അത്തരത്തിലുള്ള അങ്ങനെ ഒരു പ്രചരണം എവിടെയാണ് നടത്തിയിട്ടുള്ളത്? ഒരു മുസ്ലിം മുസ്ലിം ലീഗ് വിരുദ്ധ നിലപാടെടുത്ത് ശരത്താണ് അതൊന്ന്. അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയില് അരിവാൾ ചുറ്റിക നക്ഷത്രം വളരെ ലിമിറ്റാണ്. എല്ലായിടത്തും മെഴുതിരിയും നമ്മളെ സ്റ്റാറുമാണ്. ഓരോ പഞ്ചായത്തിലും ഞാൻ കാണിച്ചു തരാം. ഓരോ പഞ്ചായത്തില് 13, 15, 18 വാർഡ് ഉള്ളിടത്ത് മൂന്ന് സ്ഥലത്ത് അരിവാൾ, ബാക്കിയെല്ലാം സ്റ്റാറും മെഴുകുതിരി. പ്രസ്താവനങ്ങളെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോ ഇപ്പൊ സി പി എമ്മിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു വാർഡാണ്, ഡിവിഷനാണ് എന്നിരിക്കട്ടെ. അവിടെ ഈ ചുറ്റികാരുവാൾ നക്ഷത്രം മലയാളത്തിൽ തന്നെ മത്സരിച്ചോണം എന്ന് ചാട്ടം പിടിച്ചാൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളുണ്ട്, ആ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഈ പുസ്തകം മുഴുവൻ നോക്ക്, ഇത് ഞാൻ നോക്കട്ടെ ഒരു സെക്കൻഡ്. ഒരു മാധ്യമ പ്രവർത്തകൻ പോലെ ഇതുപോലെ ഹോംവർക്ക്, ഒരു മാധ്യമ പ്രവർത്തകൻ പോലെ ഇതുപോലെ ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല. ജേക്കപ്പെ, അജിത്തെ, നിങ്ങൾക്ക് കൈ കുത്താൻ പോ, നോക്ക് നോക്ക് ഈ പുസ്തകം മുഴുവൻ നോക്ക്. ഞാൻ താങ്കളെ അഭിനന്ദിക്കാൻ വേണ്ടി ചില രഹസ്യങ്ങളുണ്ട്, അതിനെ കാണിക്കില്ല. ശിവമാർ, ഈ പറഞ്ഞ വർഗീയ വിരുദ്ധ അത് പറഞ്ഞു കഴിഞ്ഞു. താങ്കള് സമ്പത്ത് അതിനോട് മറുപടി പറഞ്ഞു, വർഗീയ വിരുദ്ധ ഞങ്ങളുടെ വർഗീയ വിരുദ്ധ മേൽക്കൈ ഇടതുപക്ഷത്തിന് അവകാശപ്പെടാൻ പറ്റുമോ? തീർച്ചയായും അതാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തമായി അവകാശപ്പെടാൻ കഴിയുന്നത്. അടിസ്ഥാനപരമായി തന്നെ ഇടതുപക്ഷം അതാണ്, അതിനെന്താ സംശയം. ഈ ഒരു ഒരു പോയിന്റ് രണ്ടാ ഇത്തുമാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഈ പിന്നെ സി പി എം രഹസ്യമായ നിർദ്ദേശം പാർട്ടി താഴേക്ക് അണികൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. അതായത് സഭയെ വല്ലാണ്ട് നോവിക്കാത്ത രീതിയിലുള്ള നിലപാടുകൾ എടുത്താൽ മതി എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു വർഗീയ പ്രീണനം തന്നെയാണല്ലോ ആ ഡയറക്ഷൻ്റെ പിന്നിലുള്ളത്. അവിടെ എവിടെയാണ് ഒരു മേൽക്കൈ ഉണ്ടായിരിക്കുന്നത്? അതായത് ഇനി സഭയൊന്നും അല്ല, ഇനിയിപ്പം പുരോഹിതന്മാരെയൊക്കെ ഈ ടി വി ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്ന ശ്രീ ടി വി തോമസിൻ്റെ ഇഷ്യൂ അല്ല ഇതുപോലും അതൊന്നും വലുതായിട്ട് അങ്ങോട്ട് കയറി പിടിക്കണ്ട എന്നുള്ള രഹസ്യ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയാം. കയറി പിടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നല്ലേ? അല്ല, അങ്ങനെ പ്രത്യേകമായിട്ട് സി പി എമ്മിനെ സഭകളെ സഭകളെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞ നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം സഭകളോട് സമുദായങ്ങളോട്. അതായത് ഒന്ന്, നിലവിൽ മത്സരിക്കുന്ന മുന്നണികളിൽ അല്ലെങ്കിൽ പാർട്ടികളിൽ വർഗീയ വിരുദ്ധ പ്രതിച്ഛായ അനുകൂല ഘടകമായി വരുന്നത് എൽ ഡി എഫിന് തന്നെയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വ്യത്യസ്തമായ ഒരു സ്ത്രീവിശേഷം മലപ്പുറത്തുണ്ട്. അവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ ബി ജെ പി ഒഴിച്ച് ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നത്. അതിന്റെ കാരണം അത് പറയാം, പറയട്ടെ അവിടെ അതിന്റെ കാരണം അവിടെ ലീഗിന്റെ മേധാവിത്വം, അപ്രമാദിത്വം,
മലപ്പുറം ജില്ലയിൽ തടഞ്ഞു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആത്യന്തികമായി ഇത് യു ഡി എഫ് വിരുദ്ധ വികാരം ലീഗൽ ഉണ്ടാക്കാൻ കാരണമുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം. പക്ഷേ അതിനകത്ത് വേറൊരു ഘടകമുണ്ട്. ഇപ്പോൾ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തമായിരിക്കുന്നത് കൊണ്ടാണ് ഈ മുസ്ലിം മറ്റ് തീവ്രവാദ സംഘടനകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത് കുറച്ചെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ലീഗും തമ്മിൽ ബന്ധം ഉണ്ടാകാതിരുന്നത്? ലീഗിന്റെ സാങ്കത്യം അവിടെയാണ്. ലീഗിന്റെ സാങ്കത്യം മിസ്റ്റർ അജിത്ത് ഒരു സെക്കൻഡ്, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് ഒരു തീവ്രവാദ ഗ്രൂപ്പുകളെ തടയുന്നതിൽ മുസ്ലിം ലീഗിന് വലിയൊരു സ്ഥാനമുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 26 പഞ്ചായത്തുകളിൽ ലീഗിനെ തോപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്തിനാണ്? തീർത്തും പ്രാദേശികമായ ഇഷ്യൂ, തീർത്തും പ്രാദേശികമായ, അത് പ്രാദേശികമായി ഒരു സെക്കൻഡ്, അത് വർഗീയമല്ല, അത് വർഗീയമല്ല ഇഷ്യൂ. അത് പ്രാദേശികമായ ജേക്കബ് ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം അല്ലേ? ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം. മലപ്പുറത്ത് ലീഗിനെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് എന്നിട്ട് പറയാണ് ലീഗ് നിലനിൽക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് പറയുന്നത്. വൈരുദ്ധ്യമാണ്. വർഷങ്ങളായിട്ട് അവിടുത്തെ ഒരു ദേശീയ മുസ്ലിമാനായ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ കോൺഗ്രസിന് ലീഗിനോട് ശത്രുതയുണ്ട്. അത് നിരന്തരമായിട്ട് പോരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രകടമാണ്. അത് പഞ്ചായത്തുകളിൽ മാത്രമേ ഉള്ളൂ, 26 പഞ്ചായത്തുകളിലേ ഉള്ളൂ. ബ്ലോക്ക് തലത്തിലില്ല, ജില്ലാ പഞ്ചായത്തിൽ ഇതേ ആൾക്കാരെല്ലാം കൂടെ വളരെ 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 ഉഷാറോടുകൂടി ഓരോ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നു. അവിടെ ഈ കോൺഗ്രസ് ലീഗ് പോരാട്ടമില്ല, പഞ്ചായത്ത് തലത്തിൽ മാത്രമേ ഉള്ളൂ, അതും 26 പഞ്ചായത്തിൽ. എനിക്ക് ഒറ്റ കാര്യം ജേക്കബിനോട് പറയാനുള്ളൂ, അതായത് മലപ്പുറം ജില്ലയുടെ 40% വാർഡുകളിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതായത് ഏറെ 40% സ്ഥലങ്ങളിൽ ലീഗും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് വർഗീയ വിരുദ്ധ മേൽക്കൈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, തൽക്കാലം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടും SNDP ആയിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു തെറ്റൽ വന്നതുകൊണ്ട് പരസ്യമായി ആദ്യം ഒരു മൃദു സമീപനം മതിയെന്ന് ഇടയ്ക്ക് CPM തീരുമാനിച്ചെങ്കിലും ഒടുവിൽ വെള്ളാപ്പള്ളി നരേശൻ CPMനെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ നേരിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറിയും SNDP ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ SNDP ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ NSS ജനറൽ സെക്രട്ടറി ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടുന്ന് കൊടിയിൽ വേണം, NSS ജനറൽ സെക്രട്ടറി പറഞ്ഞ ശരിയാണ്, എന്നിട്ട് ബിഷപ്പ്മാരുടെ വീട്ടിൽ പോകുന്നു, എന്നിട്ട് അല്ലാത്ത ആളുകളുടെ വീട്ടിൽ പോകുന്നു. ഇതൊക്കെ പോകുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല, പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെങ്ങനെ വർഗീയപ്പെട്ട മേൽക്കൈയാവും. SNDP യോഗം അല്ല, ഞാൻ പറയാം, ഒറ്റ മിനിറ്റ് എടുക്കുന്നുള്ളൂ. SNDP യോഗമായാലും നായർ സർവീസ് സൊസൈറ്റി ആയാലും അതല്ല, സഭകളുടെ മേലധ്യക്ഷന്മാരായിട്ടുള്ളവരായാലും പുരോഹിതന്മാരായാലും അവിടെ ആ അരമനകളിൽ പോവുകയും അവരെ കാണുകയും അവരോടൊപ്പം തന്നെ സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒന്നും ഒരു പുതിയ കാര്യമൊന്നുമല്ല. സഹാബ് VK നായരെ സംബന്ധിച്ച് ഈ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് സഹാബ് EMS സംബോധിപ്പാട് അത്തരത്തിൽ പലരുമായിട്ടും ഇത്തരത്തിൽ ഒരുമിച്ചിരുന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM ഒരിക്കലും ഒരു വിശ്വാസിയെ, അത് മതത്തിൻ്റെ പേരിലാകട്ടെ, സമുദായത്തിൻ്റെ പേരിലാകട്ടെ, ആചാരത്തിൻ്റെ പേരിലാകട്ടെ, അവരെ ആരെയും നിഷേധിക്കുകയോ അവരെ അങ്ങോട്ട് കടന്നാക്രമിക്കുകയോ അത്തരത്തിലുള്ള ഒരു കാര്യം നടന്നിട്ടില്ല. നെഞ്ചിൽ രണ്ട് കൈയും വെച്ച് തന്നെ പറഞ്ഞേക്കാസേ ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്ന് ദയവായി അങ്ങനെ പറഞ്ഞു പറയാനായി ശ്രമിക്കരുത്. ലീഗിന്റെ കാര്യം കൂടെ അല്ല, മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ മലപ്പുറത്ത് മാത്രമല്ല, ഞങ്ങളുടെ UDFനകത്ത് ഞങ്ങളുടെ ഒരു ജനാധിപത്യ മുന്നണിയാണ്. പറയുന്നേ ഞങ്ങളുടെ ജനാധിപത്യ മുന്നണി അല്ല മോശപ്പെട്ടതല്ല, ഞങ്ങൾ വളരെ ജനാധിപത്യം കേട്ടോ. ഇവിടെ ഞങ്ങളുടെ മുന്നണി ശക്തമായി, ഞങ്ങളുടെ മുന്നണി തിരുവനന്തപുരത്ത് പോലും ഉണ്ട്. പക്ഷേ ഞങ്ങളൊരു കോർപ്പറേഷൻ മോഡൽ കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. റൂറലിലേക്ക് ചെന്നാൽ കഠിനകുളം പഞ്ചായത്തിൽ കോണി ചിഹ്നത്തിൽ
ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അതുപോലെ അതുപോലെ ഞങ്ങളുടെ പുറകിൽ ചില സ്ഥലത്തിന്റെ കുഴപ്പം തന്നെ. നമ്മളൊരു മാക്രോ ലെവലിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഉടനെ എണിത്തറ കൊണിത്തറ അതല്ല. അതായത് ഒരു സെക്കൻഡ് മിസ്റ്റർ ശരത്, അതായത് ലീഗിന്റെ കോട്ടയായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ 40% വാർഡുകളില് കോൺഗ്രസും ലീഗും ഏറ്റുമുട്ടുന്നു എന്നുള്ള സത്യം ശരിയാണോ? ഈ പ്രസ് ക്ലബിൽ പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ മീറ്റ് ദ പ്രസിൽ ഞാൻ അധ്യക്ഷ വഹിച്ച മീറ്റ് ദ പ്രസിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് 25 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസുമായി മത്സരിക്കുന്നു. ആ കോൺഗ്രസ് കോൺഗ്രസ് മാത്രമല്ല അപ്പുറത്തെ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി വെൽഫെയർ പാർട്ടി എല്ലാവരും ബി ജെ പി അക്കൂട്ടത്തിലില്ല. അതുകൊണ്ട് അത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കുഞ്ഞാലിക്കുട്ടിയാണ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി ആദ്യം മൃദുത്വ സമീപനം സ്വീകരിച്ചു, അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ ഹാർഡായപ്പോഴത്തേക്ക് ഇവിടുന്ന് എസ് എൻ ഡി പി ആക്രമിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടനയെ ആക്രമിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശന്റെ തെറ്റായ കാര്യങ്ങള് വളരെ ക്ലിയർ ആയിട്ട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം കാണിക്കുന്ന ധാർമ്മികത ഇല്ലാത്തതിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു സമുദായത്തിന് ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി വായിച്ചില്ല. എല്ലാ ദിവസത്തെ പത്രവും വായിക്കും. വിപ്ലവം നടന്ന വയലാറില് എങ്ങനെയാ വയലാർ പഞ്ചായത്തില് സി പി ഐയും സി പി എമ്മും 14 വാർഡിലെ സി പി എമ്മും 11 സി പി എം ജില്ലകളിലേക്ക്. അല്ല ഒരു സെക്കൻഡ്, ഞാൻ നേരത്തെ ശരത്തിനോട് പറഞ്ഞല്ലോ ഈ പോയിന്റ് ഒന്നും ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഈവൻ വീക്ഷണത്തിന്റെ എഡിറ്റർ അജിത്ത് പോലും സമ്മതിക്കും. ഇത് പൊതുവെ മാധ്യമങ്ങളിൽ വന്ന അനുമാനങ്ങളെ മാത്രം ക്രോഡീകരിച്ച് വെച്ചതാണ്. ഇതിലൊരു ആക്ഷേപവുമില്ല. ജോൺ ബ്രിട്ടാസിൻ്റെതായിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ ഇടില്ല, നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഏത് ചാനൽ നടക്കുന്ന ചർച്ചയേക്കാൾ നിഷ്പക്ഷമായിട്ട് ഈ ചർച്ച നടത്തുന്ന കാര്യം എന്റെ സുഹൃത്തിനറിയാം. അതുകൊണ്ട് ഒരു പോയിന്റും ഞാൻ വ്യാജമായിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ ഇടുന്നല്ല. തർക്കം വരില്ലായിരുന്നു. ഇനി ഒരു സെക്കൻഡ്, സമ്പത്ത് ഇടതുപക്ഷത്തിന്റെ എന്താണ് സമ്പത്ത് ചെയ്ത ഹോംവർക്കിൽ സംസ്ഥാനത്ത് ഇത്ര ഇത്ര ജില്ലകളിൽ വരുന്നു ഘടകകക്ഷികളുള്ളവർ പരസ്പരം മത്സരിക്കുന്നതായിട്ടുള്ള വാർഡൻ ഡിവിഷനും കൂടി രണ്ടാമത്തെ കാര്യം ഒരു സെക്കൻഡ്, വിമത ശല്യം എല്ലാവർക്കും ഉണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ജേക്കബ് ജോർജിന് അറിയാവുന്നതുപോലെ 10 വിമതന്മാരുണ്ടെങ്കിൽ അതിൽ 8 ഒരു പക്ഷേ യു ഡി എഫ് ആകാം. യാഥാർത്ഥ്യമാണ്, നമ്മൾ നിഷേധിച്ച കാര്യമാണ്. ശരിയല്ലേ? ബാക്കി 2 സി പി എം ആയിരിക്കും. ആയിക്കോട്ടെ, 2 ആ അതായത് പിന്നെ ഒരു കാര്യം, പിന്നെ പത്മകുമാറേ, പിന്നെ ഒരു ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ സ്ത്രീ സ്ഥാനാർത്ഥികളുടെ ബാഹുല്യം കാരണം ഒരു പക്ഷേ അതല്ല താങ്കൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം. എന്റെ തുളസിച്ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒരു ഭീരുവാകാനോ? നിങ്ങളുടെ മനസ്സിലുള്ള പറ, നിങ്ങളുടെ ഇടനെഞ്ചിന് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ. അതെന്താ പുറത്ത് പറയാത്തത്? അപ്പൊ വിങ്ങുന്ന ചില കാര്യങ്ങളുണ്ട്. സ്ഥാനാർത്ഥികളുടെ കാര്യം പറയാൻ ഞാൻ മറ്റൊരു കാര്യത്തിലാണ്. വിദ്യാഭ്യാസവും വിവരമില്ലാത്ത സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. തരും പഠിക്കുന്ന കുട്ടികൾ സ്ഥാനാർത്ഥികളായിട്ടും, ഇത് ക്യാമ്പസ് ഇലക്ഷനോ അല്ലെങ്കിൽ പിന്നെ സ്കൂൾ ഇലക്ഷനോ ഒന്നും അല്ല. ആ ഒരു പ്രവണത കൂടുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസവും വിവരമില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ. വിദ്യാഭ്യാസം ഇല്ലാത്തവരും. അപ്പൊ നിലവിൽ ഇപ്പോൾ വിവിധ മുന്നണികളിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വലിയൊരു ശതമാനം ആൾക്കാർക്ക് വിവരവുമില്ല, വിദ്യാഭ്യാസമില്ല. ആ ഒരു അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കട്ടെ, മിതമായ മിനിമം വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത പലരും ഉണ്ട്. അല്ല താങ്കൾ ഉദ്ദേശിക്കില്ല, എനിക്കൊന്ന് താങ്കൾ, ഞാൻ താങ്കളെ സഹായിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. ഞാൻ താങ്കളെ സഹായിക്കാൻ വേണ്ടിയാണ്, ഗുരുക്കളാണെന്ന് എനിക്കറിയാം. അതായത് കൊല്ലത്തുളസി അജിത്തെ, ഞാൻ ഒരു കാരണവശാലും ഒരു ചർച്ചയിൽ ആരെയും വിഷമിപ്പിക്കുന്നതല്ല. ഞാൻ താങ്കളുടെ മനസ്സിൽ വിങ്ങിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു, താങ്കൾ പറയും. സമ്പത്ത് കേക്ക്, അതായത് ഞാനൊന്ന് അദ്ദേഹത്തിനോടൊന്ന് ശ്രീ തുളസിച്ചേട്ടനെ ഞാൻ ഒന്ന് സപ്ലിമെന്റ് ചെയ്തോട്ടെ. അദ്ദേഹം ആ പറഞ്ഞ ആ വികാരം കുറച്ചൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നുന്നത്. കൊണ്ടറിയുമോ, പ്രത്യേകിച്ച് ഈ 50% സ്ത്രീ സംവരണം വന്നപ്പോ നമ്മുടെ പാർട്ടികൾ അർഹരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വളരെ വിഷമിച്ചു. ഈ പറഞ്ഞ
ശ്രീ തുളസിച്ചേട്ടൻ പറഞ്ഞ ഒരു മിനിമം സ്റ്റിപ്പുലേറ്റഡ് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു എക്സ്പോഷറോ ഉള്ള വനിതാ സ്ഥാനാർത്ഥികൾ കണ്ടെത്താൻ നമ്മുടെ എല്ലാ പാർട്ടികളെയും ബുദ്ധിമുട്ടി. അതായിരിക്കണം ഒരു പക്ഷേ താങ്കൾ പറഞ്ഞത് 2005 ശിവകുമാർ ചേട്ടാ 2005 2010 2015 ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചേക്കപ്പ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ഥാനാർത്ഥികളുടെ എണ്ണം മൂന്ന് മുന്നണിയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മൂന്ന് മുന്നണികൾ എന്ന് ഞാൻ പറഞ്ഞില്ല, ബി ജെ പി ഇല്ലാതെ ഇല്ലാതെ ഞാൻ പറഞ്ഞുണ്ട്. ബി ജെ പി ഒട്ടുമില്ല, ഒട്ടുമില്ല. സംസ്കാരം അല്ലല്ല, അതാ പറഞ്ഞ കുരുക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ പറഞ്ഞ മൈൻപേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പറയൂ. അതായത് എന്റെ അനുഭവത്തിൽ പല സ്ഥലം സ്ഥാനാർത്ഥി എഴുതാൻ പോലും അറിയാത്ത സ്ഥാനാർത്ഥികളുണ്ട്. എവിടെയാണ് പറയൂ, അത് പറയാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞ ശേഷം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഈ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം സ്ത്രീ സംവരണമാണോ? ഒരു പരിധി വരെ അതാണ്. ഒരു പരിധി വരെ കേരളത്തില് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം സ്ത്രീ സംവരണം പറഞ്ഞിട്ടില്ല ഞാൻ. അത് സ്ത്രീകളുടെ അത് പറയുന്നത് അത് ചേർത്ത് വെറുതെ സ്ത്രീ എന്നെ വേറൊരു ചെറിയ ബില്ലിപ്പ് ആകരുത്. ഞാൻ വിട്ടു. അതെ കാരണം വെച്ചാല് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ജേക്കബ്. ഇല്ല എന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ അപകടം മനസ്സിലായി കാണും. എല്ലാവരും ജിരിച്ചു തള്ളിയാലേ എല്ലാം മനസ്സിന്റെ ഉള്ളിലുണ്ടെന്നുള്ള സത്യമാണ്. ഞാൻ ഈ പ്രാദേശിക ഒരു സെക്കൻഡ് എനിക്ക് വ്യക്തമായി. ശ്രീ കൊല്ലം തുളസി, താങ്കൾ സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനും രാഷ്ട്രീയക്കാരനുമാണ്. താങ്കൾ ഉദ്ദേശിച്ചത് വിവരവും വിദ്യാഭ്യാസം അതങ്ങ് എടുക്കണം, അതങ്ങ് ഡിലീറ്റ് ചെയ്യണം. വിവരവും വിദ്യാഭ്യാസവും പ്ലീസ് നിങ്ങളുടെ മനസ്സിലേക്ക് ശ്രീ കൊല്ലം തുളസിയുടെ ഈ വാചകം കയറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഫേസ്ബുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസം ഞാൻ പറയാം. മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ സ്ഥാനാർത്ഥികൾ ആക്കരുത് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ അതെങ്ങനെ പറ്റുമോ? ക്വാളിഫിക്കേഷൻ ഉള്ളവര് ചിലപ്പം പ്രഗത്ഭരായവരായിരിക്കണം എന്നില്ലല്ലോ. വലിയ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതി നല്ല പഞ്ചായത്ത് മെമ്പറോ നല്ല രാഷ്ട്രീയ നേതാവോ ആകണം എന്നില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചിലപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു? കേരളം കണ്ട ഏറ്റവും വലിയ തൃഷ്ണാശാലിയല്ലേ ഇ എം എസ് നമ്പൂതിരിപ്പാട്? അദ്ദേഹത്തിന് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ബിജെപിയുടെ സമന്വിതനായിട്ടുള്ള നേതാവ് ആകേണ്ട ആളാണ്. അതെ, അതുകൊണ്ട് അല്ല വിട്ടാസേ, ബി ജെ പിക്ക് ആ ഒരു അപകടം ഉണ്ടാകും കൊല്ലം തുളസി മൂലം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പിന്മാറിയത്. മറ്റു കാര്യം, വിദ്യാഭ്യാസം കൂട്ടിക്കുഴക്കേണ്ടാത്ത കാരണം ഈ ബാലാനന്ദൻ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പച്ചവെള്ളം പോലായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി എസിന്റെ വിദ്യാഭ്യാസം കുറവാണ്. നരേന്ദ്രമോദി ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് വിർച്വൽ ഇത് ഇമേജ് വെച്ചാണെന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസം ഇതുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യം. അപ്പൊ ശ്രീ കൊല്ലം തുളസിയുടെ സ്റ്റേറ്റ്മെന്റിനോട് പത്മകുമാർ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഏതെന്ന് ഇങ്ങോട്ട് ചോദിക്കാം. ഇത് പണ്ട് കരുണാകരൻ ചോദിച്ചു ഏത് പിള്ള എന്ത് പിള്ള എന്ന് ചോദിച്ചു. ഏത് ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം എടുത്ത് നോക്കിയാൽ ബി ജെ പി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ കാര്യം ഞാൻ പറയാം. ഒരാൾ മാത്രമാണ് എസ് എൽ സിക്ക് താഴെയുള്ളത്, ബാക്കി എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആൾ കൂടുതൽ, സ്ത്രീകൾ കൂടുതലും എം എയും എംഎഡും ഒക്കെ ഉള്ള ആളുകളാണ് നിർത്തിയിട്ടുള്ളത്. അതിൽ സംശയമുണ്ട്. മറ്റു രാഷ്ട്രീയകാരികളെ കുറിച്ച് എനിക്കറിയില്ല, അത് അവരാണ്. ചെറിയ ഒരു പാളിച്ച താങ്കളുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് ചില ഒരു പക്ഷേ വേണമെങ്കിൽ വേണേ അനുമാനിക്കാമെങ്കിൽ പോലും താങ്കൾ സദുദ്ദേശത്തിൽ താങ്കളുടെ മനസ്സിൽ വന്ന വളരെ നൈർമല്യമുള്ള ചില ചിന്തകൾ കൂടുതൽ കൂടുതൽ പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ചർച്ച നിർത്തണോ ഡിലീറ്റ് ചെയ്യണോ? രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം, പല കൗൺസിലുകൾ കൂടുമ്പോഴും പലയിടത്തും ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റാതെ ഭർത്താവിന്റെ ആംഗ്യം നോക്കി മാത്രം, അതായത് പലപ്പോഴും ഭർത്താക്കന്മാരുടെ മാത്രം അല്ല കൊല്ലം തുളസി, അത് പഞ്ചായത്തുകളെ മാത്രം നോക്കരുത്. ഇത് നിയമസഭയിൽ പോയാലും
സ്ത്രീകളെ അങ്ങനെ അതിശയിപ്പിക്കുന്നത് ശരിയാണോ? ഭർത്താക്കന്മാരുടെ വാലനുസരിച്ച് മാത്രം സംസാരിച്ചു വരുന്നവരാണോ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വരുന്ന പ്രബുദ്ധരായ സ്ത്രീകൾ? അവരുടെ മുഖത്ത് ഇദ്ദേഹം കരിയായി ഒഴിക്കുകയല്ലേ ചെയ്തത്? ഇവിടെ വന്നിട പോലെ ഇദ്ദേഹത്തിന് എനിക്കിട്ട് തരണം, താങ്ങണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. നിങ്ങൾ തമ്മിൽ സിനിമയിലെന്തോ കൊടുക്കലോ വാങ്ങലൊക്കെ ഉണ്ടാകാം, പക്ഷെ ഈ ഫ്ലോറിൽ അതൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും പറയാം, സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ഇപ്പോഴും ഡയറക്ടർ ആണെന്നുള്ള ധാരണ ഇരിക്കുക. ഞാനിപ്പം നിങ്ങളുടെ കീഴിലൊന്നും അല്ല, എന്നെ വന്നപ്പോഴേ പറയാം നിങ്ങൾ കയറ്റി കൊടുക്കണം, നിങ്ങൾ ചെയ്യരുത്. പക്ഷെ നിങ്ങളുടെ കീഴിലില്ല എന്ന് പറയുമ്പോൾ പോലും പത്മകുമാറിന്റെ അടുത്തേക്ക് വിരൽ ചൂണ്ടുന്നില്ല. അങ്ങോട്ട് പറഞ്ഞു നോക്കട്ടെ, ഇവരെ അറിയല്ലോ. അവരെ രണ്ടുപേരുടെ ഇടയിൽ ഞങ്ങൾ ആരെയും കൂടെ ഒന്ന്, ഒരു ചെറിയ ബ്രേക്ക്, ഒരു പക്ഷേ ഒരു ഇവിടെ ഒരു ചെറിയ എന്താ ഒരു പക്ഷേ ഇതിനൊന്ന് അല്പം തണുപ്പിക്കേണ്ടതായിട്ടൊരു സാഹചര്യമുണ്ട്. ജയമോഹൻ അങ്ങോട്ട് വരാവുന്നതാണ്.